വെറും 300 രൂപയ്ക്ക് 2000 രൂപ സമ്മാനം. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം, അൽഫാം ഫ്രൈഡ് റൈസ്. ഇത് പെരിപ്പെരി അൽഫാം ഫ്രൈഡ് റൈസ്, ഇത് കാന്താരി അൽഫാം ഫ്രൈഡ് റൈസ്. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ അൽഫാം മന്തി കഴിച്ചിട്ടുണ്ട്, പക്ഷേ അൽഫാം ഫ്രൈഡ് റൈസ് ആദ്യമായിട്ട് കഴിക്കുന്നത്. നല്ല സൂപ്പർ സാധനമാണ്. ചന്ദന തളീർലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ്. ചങ്കുപോല കൂടെ നിൽക്കുന്ന ഈ രണ്ട് ഷെഫുമാരാണ് ഈ സ്ഥാപനത്തിന്റെ നട്ടെല്ല്. ഇതാണ് ഞങ്ങളുടെ KFC കിങ്സ് ഫ്രൈഡ് ചിക്കൻ. എൻ്റെ പേര് മനുഷ്യ ബാബു. ഞങ്ങൾ 3 കൂട്ടുകാരായിട്ട് തുടങ്ങിയ ചെറിയൊരു സംരംഭമാണിത്. ടച്ച് കിങ്സ് എന്നാണ് പേര്. ടച്ച് കിങ്സ് എന്ന് പേര് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടച്ചിൻ്റെ ഒരു പ്രീമിയം ആയിട്ടുള്ള ടച്ച് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണിത്. ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റംസ്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ഐറ്റം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ KFC കിങ്സ് ഫ്രൈഡ് ചിക്കൻ. സൂപ്പറാണ്. വേണ്ട, ഞാനൊരു അടുത്ത് ടെസ്റ്റർ കണ്ടപ്പോലും ടേസ്റ്റ് നോക്കുന്ന ആൾ. വീവറേജി പ്രീമിയം കൗണ്ടർ ഇല്ലേ, അതുപോലെ ഒരു പ്രീമിയം ടച്ച് എന്നുള്ള ഇതിൽ. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം അൽഫാം ഫ്രൈഡ് റൈസ്. ഇത് പെരിപ്പെരി അൽഫാം ഫ്രൈഡ് റൈസ്, ഇത് കാന്താരി അൽഫാം ഫ്രൈഡ് റൈസ്. ആ, ഇത് ഞങ്ങളുടെ വെറൈറ്റിയാണ്. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ഈ അൽഫാമും കുറച്ച് മയണൈസും കൂട്ടി അടിച്ച പൊളിയാണ്. ചന്ദന തളീർലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ്. അവൾ ചാരുട്ട താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി. ഞങ്ങളുടെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് ടച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീവറേജ് കൊണ്ട് നടന്നു നിൽക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് 100 ഗ്രാം ചിക്കൻ വറുത്തത്, പിന്നെ പീനട്ട് മസാല, പിന്നെ കേരമീൻ്റെ അച്ചാർ, അതുപോലെ നമ്മുടെ കോൺ മസാല, അങ്ങനെ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം പുതുതായിട്ടുണ്ടായിരുന്ന ടച്ച് എന്ന് വെച്ചാൽ കോൺ മസാല. അത് മറ്റേ 5-സ്റ്റാർ ബാറുകളിൽ നമ്മൾ മറ്റേ കോൺ മസാല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു അതിന് ഒരു അതെന്താണെന്നുള്ളൊരു. നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത സാധനമായിരുന്നത്. കറക്റ്റ് സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഗേറ്റ് ജംഗ്ഷന് 16 വശം ഒരു 300 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 300 രൂപയ്ക്ക് ഭക്ഷണം വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും നമ്മളോരോ കൂപ്പൺ. കൂപ്പൺ മീൻസ് നമ്മൾ പേര് എഴുതിയിട്ട് നമ്മൾ ഇത് ഈ ബൗളിൻ്റെ അകത്ത് ഇട്ടിട്ട് മാസത്തിൽ ഒരിക്കൽ നമ്മൾ നറുക്കെടുപ്പ് നടത്തിയിട്ട് 2000 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കും. 12 to 12 നമ്മുടെ സമയം. ഉച്ച 12 to 12:30 വരെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. 12 മണി വരെ നമ്മൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഹോം ഡെലിവറി ഉണ്ടാവും. ഞങ്ങൾ 3 കൂട്ടുകാരായിട്ടാണ് തുടങ്ങിയത്. വിഷ്ണു, നിതിൻ, ഞാൻ. ഞങ്ങളുടെ സിനിമാ മോഹങ്ങളെല്ലാം മാറ്റിവെച്ച് ഇതൊന്ന് റെഡിയായതിനു ശേഷം അതിലേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. എനിക്ക് അതറിയില്ല. ഞാൻ ചെയ്യും, എഴുതും, കമ്പോസ് ചെയ്യും, പാടും. ഇപ്പം വിനി ശ്രീനിവാസനായിട്ടുള്ള പാട്ട് വരെ ചെയ്തതും ഞാനത് പഠിക്കാതെയാണ് ചെയ്തത്. അത് ഇറങ്ങിയിട്ടില്ല. ഒരു മാസം 2 മാസത്തിനുള്ളിൽ ഇറങ്ങും അത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ആൽബം ആശയെന്നായിരുന്നു. അതിനാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യം ഞാൻ ട്യൂൺ ചെയ്യുന്നതും പാടുന്നതും ആ പാട്ടാണ്. കാറ്റിൽ നീ തേടിയോ ഈ വസന്ത രജനികൾ മോഹങ്ങളായെന്നുമേ, നിന്റെ ഇതളുകൾ സ്നേഹത്തിൻ താഴ്വരയായി പുലരിയുമിരവുകളും നമ്മിൽ മൃദുസാഗരമായി, മഞ്ഞും കുളിർക്കാറ്റും നമ്മിൽ ചെവ് പുഞ്ചിരിയായി, എന്തിനോ നിന്നുവോ മൗനമായി, എന്തിനോ നിന്നുവോ മൗനമായി. വേനൽ ആ സ്വന്തം പാട്ടാണ്, ഞാൻ ചെയ്തതാണ്. ആശയെന്നാണ് പേര്. യൂട്യൂബിൽ മനുഷ്യ ബാബു എന്ന് അടിച്ചാൽ വരും. യൂട്യൂബൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയില്ല, അത് സെറ്റായി വരുന്നില്ല. ഒന്ന് കത്തിക്കേറി വരണമെങ്കിൽ ഒരു നല്ല ഇത് വേണം, എങ്കിലേ നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആൽബം ഇടാത്തതുകൊണ്ടും ഓരോ ആൽബം ചെയ്യാൻ നല്ല പൈസയാണ്. അപ്പം അങ്ങനെ എനിക്ക് ക്വാളിറ്റിയിൽ, എനിക്ക് എന്നാലാവുന്ന മാക്സിമം ക്വാളിറ്റിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കാരണം ഞാൻ മറ്റേ റീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതെ. ടച്ചിങ്സിലെ ഫുഡിനെ കുറിച്ചുള്ള ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതിപ്പോൾ ആര് വന്നാലും എന്ന് വന്നാലും ഈ കട ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണോ കഴിച്ചത് ആ ക്വാളിറ്റി തന്നെ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്. നമ്മുടെ വലിയൊരു സ്വപ്നത്തിൽ ഒരു സ്വപ്നമായിരുന്നു ഇത്. അത് ഇത്രയും ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നതിൽ നല്ല സന്തോഷമുണ്ട്.
അത് മാത്രമല്ലാണ്ട് നമ്മൾ ഇതിൽ നിർത്തുന്നില്ല, നമ്മൾ പിന്നെയും പിന്നെയും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്നതാണ്. കൈ കൊണ്ട് നടന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ആദ്യമേ നമുക്ക് കുറേ എതിർപ്പുണ്ടായിരുന്നു. നമ്മളാദ്യം അതിൻ്റെ നമ്മൾ മുഹമ്മദ് വിവരത്തിലാണ്ട് അകത്ത് ആദ്യം തന്നെ ഒരു കടയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നമുക്ക് ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിലും അങ്ങനെ ഇങ്ങനെയായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ അടുത്ത് പേശു. ഇപ്പോൾ അത് 100 രൂപ 110 രൂപയുടെ ഇതായിരുന്നു. ഇപ്പോൾ ഇത് ഇത്ര ഉള്ളോ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ സംസാരമുണ്ട്. നമ്മൾ അന്നും നമ്മൾ ക്വാളിറ്റിയിൽ ഒരു ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒട്ടും ഒരു തരത്തിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ പക്ക പക്കയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം അപ്പോഴും ആൾക്കാർ പറയും ഇത് ഭയങ്കര നഷ്ടമാണ്, ഇത് ഇച്ചിരി അല്ലേ ഉള്ളൂ അങ്ങനെ. നമ്മൾ രണ്ട് പേർക്ക് പക്ക പക്കയായിട്ട് ലാവിഷ് ടച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ 4 ഐറ്റം ഉണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു തുച്ഛമായിട്ടുള്ള ലാഭം ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിക്ക് പൈസ കൂട്ടി കൊടുക്കാമെന്നുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആൾക്കാർ അത് വാങ്ങിക്കത്തില്ല എന്നും പിന്നെ നമുക്ക് ഈ ആൾക്കാരിലേക്ക് ക്വാളിറ്റി ഉള്ള പ്രീമിയം സാധനം എത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വില കുറച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അന്നത്തെ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സാധനമാണ്, ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മൾ ഓരോരുത്തർ ചെന്നിട്ട് ഓരോരുത്തരോടും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം സംസാരിച്ച് കഴിഞ്ഞിട്ടേ ഒരാൾ വാങ്ങിക്കത്തുള്ളായിരുന്നു. അത്രയും നേരം സംസാരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കണം, അവർ എതിർക്കും, അതിന് നമ്മളത് ടാക്കിൾ ചെയ്ത് അതിന് സംസാരിക്കണം. അങ്ങനെ 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 കുറേ ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. പിന്നെ പിന്നെ പലർക്കും പല രുചി വേറെ. ഇപ്പോൾ ഉപ്പ് കൂടുതലാണ്, ഉപ്പ് കുറവാണ്, എരിവ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. പിന്നെ അതുപോലെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടൻ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ട് അവസാനം ഞാൻ അതിൻ്റെ ഒന്ന് പൊട്ടിച്ച് സോസ് കൂട്ടി ഒഴിച്ച് ഒരു ചിക്കൻ കഷ്ണം എടുത്ത് വായി വെച്ച് കൊടുത്ത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ ഭയങ്കര പാടായിരുന്നു ഒരു ആ ഒരു സമയത്ത് അതിൻ്റെ അകത്ത് കയറി നിൽക്കുക. ഞാനിപ്പം ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട്, നമ്മൾ പാട്ടിൻ്റെ പുറകെ അതിൻ്റെ പുറകെ ഒക്കെ നടന്ന് നമുക്ക് ഒരു അത്യാവശ്യം ഒരിതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരിതുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇരുന്ന വിശപ്പ് മാറില്ലല്ലോ. ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മളൊന്നും നോക്കാതെ ഇറങ്ങി നടന്ന് അവിടെ നിന്ന് വിൽക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീന. പല ആൾക്കാർ പല മെൻറ്റാലിറ്റിയാണ്, അടിച്ചിട്ട് വന്നവരുണ്ടാവും. ഭയങ്കര ഒരു നമുക്കും നല്ല രീതിക്ക് ഇതുണ്ടാവും. ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുണ്ട്. മുന്നോട്ടുള്ള പാട്ടിൻ്റെ കാര്യമൊക്കെ നിന്നിരിക്കുകയാണ്. നമുക്ക് ഇതേന്ന് പറഞ്ഞിരിക്കാൻ നേരത്ത് അതിന് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്ക് എന്നാലും ആൾക്കാർ വിളിക്കാറുണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടി എഴുതാനും കമ്പോസ് ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഗ്യാപ്പിലൊക്കെ. അങ്ങനെ ഒരു ഇതൊക്കെ ടച്ച് കിങ്സ് കൂട്ടുകാരൻ്റെ ഐഡിയയാണ്. നിതിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, നിതിൻ തിലകൻ, അവനാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം നിതിൻ്റെ ഐഡിയയാണ് ഈ ഒരു സാധനം വന്നത്. അപ്പം ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കൂടെ നിന്നു, അങ്ങനെ തുടങ്ങി വിറ്റു വന്നു ഇവിടം വരെ ഇപ്പം എത്തി നിൽക്കുന്നു.